മലയാള സിനിമയിൽ സ്ത്രീകൾ അതിക്രൂരമായി ലൈംഗിക ചൂഷണത്തിനും വിവേചനത്തിനും ഇരയാകുന്നതിന്റെ നടുക്കുന്ന വിവരങ്ങളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ അടക്കി അടക്കിവാഴുന്നത് ക്രിമിനലുകളും വൻകിട മാഫിയകളുമാണ് അവസരം കിട്ടാനും സിനിമയിൽ നിലനിന്ന് പോകാനും ലൈംഗിക താല്പര്യങ്ങൾക്ക് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു ചൂഷകരെ സംരക്ഷിക്കാൻ മലയാള സിനിമയിൽ പവർ ടീമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റിപ്പോർട്ട് പുറംലോകം കാണുന്നത് അവസരം കിട്ടണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണം എത്താൻ മാത്രമല്ല സിനിമയിൽ നിലനിന്ന് പോകണമെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യണം സഹകരിക്കുന്നവരെ തൽപര എത്തിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരഭിനയിക്കണം ആര് നിലനിൽക്കണമെന്ന് ഈ ഇടനിലക്കാർ തീരുമാനിക്കും അവസരം കിട്ടാൻ ഒന്നോ ഒന്നിലധികം പേരുമായോ വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും സഹകരിക്കുന്നവർ ഗുഡ് വുമൺ എതിർത്താൽ ബാഡ് വുമൺ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും സിനിമാ ഫീൽഡിൽ പതിവ് വാക്കുകൾ ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ പോലും സ്ത്രീകൾക്ക് ഭയം രാത്രിയായാൽ വാതിലിൽ മുട്ടുന്നത് പതിവ് തുറന്നില്ലെങ്കിൽ വാതിലിടിച്ചു തകർത്ത് അകത്തേക്ക് കയറും ലൊക്കേഷനിൽ മാത്രമല്ല സിനിമാ രംഗങ്ങളിലും ലൈംഗിക ചൂഷണം നഗ്ന ദൃശ്യങ്ങൾ നിർബന്ധിച്ച് ചിത്രീകരിക്കും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ സഹകരിക്കാൻ പറയും ഒരു നടൻ മോശമായി പെരുമാറിയതിന്റെ പിറ്റേ ദിവസം അതേ നടന്റെ ഭാര്യവേശത്തിൽ അയാളെ ആലിംഗനം ചെയ്യുന്ന ഷോട്ട് പതിനേഴ് റീടേക്ക് വരെ എടുക്കേണ്ടി വന്ന ദുരനുഭവം പറഞ്ഞ നടിയും കൂട്ടത്തിലുണ്ട് ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല ഐ സി സികൾ കുത്തി ജീവഭയം കൊണ്ട് പോലീസിനെ സമീപിക്കില്ല സമീപിച്ചാൽ വിലക്കേർപ്പെടുത്തും സിനിമാ ഭാവി തുലയ്ക്കും പുരുഷ താരങ്ങളും ഉണ്ട് ചൂഷണം ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ അടങ്ങുന്ന പതിനഞ്ചംഗ പവർ ടീം ഈ പവർ ടീമിലുമുണ്ട് ചൂഷകർ സിനിമാരംഗം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന നിഗൂഢമായ ആകാശം പോലെ പുറത്ത് ഗ്ലാമർ അകത്ത് അത്രയധികം മനുഷ്യത്വവിരുദ്ധം പലരും പറഞ്ഞ അനുഭവം കേട്ട് നെട്ടിപ്പോയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് നാലര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വരുമ്പോൾ നെട്ടിത്തെരിപ്പ് മാത്രം ഏഞ്ചൽ മേരി മാത്യു ഏഷ്യനെറ്റ് ന്യൂസ് തിരുവനന്തപുരം